ഉള്ളിഞ്ചി വെളുത്തുള്ളി ഒക്കെ കളഞ്ഞല്ലോ. ഭയങ്കര എഴുത്തമല്ലോ. എന്താ പരിപാടി? ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, ക്യാബേജ്, കുമ്പളങ്ങ, ക്യാരറ്റ്. ഓ, ഇതിലും നല്ലത് പച്ചക്കറി കട മുഴുവനായിട്ട് ഇങ്ങോട്ട് എടുത്തോണ്ടിരുന്നതല്ലേ. നീ പോടി, എനിക്ക് ഇതണ്ടി. ഇറച്ചി മീനൊന്നും എഴുതുന്നില്ലേ വെണ്ണമ്പിള്ളേ? ഈ ചീഞ്ഞ മുട്ട വെച്ച് ഞാൻ എറിയിട്ടോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പെണ്ണമ്പിള്ളെ എന്ന് വിളിക്കരുതെന്ന്. അയ്യോ, മുട്ട എഴുതാൻ മറന്നു. അത് ശരി, ചീച്ചോളനെക്കൂടെ മുട്ടെടുപ്പുണ്ടല്ലേ. എന്നാ എനിക്കതങ്ങ് പുഴുകി തന്നോട്ടല്ലേ. നിനക്ക് ആവശ്യത്തിനുള്ളതൊക്കെ തരുന്നുണ്ടല്ലോ, അധികം നിന്നാലേ വയറിളക്കം പിടിക്കൂ. നോൺ വെജ് തിന്നിട്ട് വയറിളകിയ ഞാനതങ്ങ് പോട്ടെ എന്ന് വെക്കും. എന്നാ നിന്റെ അത്തിപ്പാറ അമ്മച്ചീനെ വിളിച്ചേ, ഞാനത് കോരിക്കും. അതിലെന്തെങ്കിലും വയറ്റിലോട്ട് എത്തിയാലല്ലേ വയറ്റിന് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും തരാത്തത്. ദുഷ്ടേ, നിങ്ങളിതിനെ അനുഭവിക്കും, ഇന്ന് തന്നെ അനുഭവിക്കും. ഒന്ന് പോയെ, ഞാൻ ഈ സാധനങ്ങളെ ലിസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കട്ടെ, വൈകിട്ട് ചേട്ടായി വരുമ്പോ കൊണ്ടുവരാനുള്ളതാ. ഞാൻ പോയേക്കാം, നിങ്ങൾക്ക് ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട്. എന്തൊരു അലമ്പാണ്, കുറച്ച് ഡിസിപ്ലിൻ ഒക്കെ വേണ്ടേ കുട്ടികളായാല്? എന്തിനുള്ള പരിപാടിയാ? നിന്റെ അത്ര അല്ലമ്പുണ്ടു ഞങ്ങൾക്കില്ല. ദേവു, അമ്മ വരുന്നുണ്ട്, ഓടിക്കോ. ആ ഫോണിന്ന് തന്നെ ഞാൻ പപ്പയ്ക്ക് ഈ ലിസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കട്ടെ. ഭാഗ്യത്തിനൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു. എന്താ എല്ലാത്തിനും ഒരു കള്ള ലക്ഷണം? ഒന്നുമില്ല. ദേവ് എന്തെടുക്കായിരുന്നു? ഞാൻ വായിക്കായിരുന്നു. അത് മനസ്സിലായി. നീ എന്ന് മുതലാ ബുക്ക് തലകുത്തനെ വായിക്കാൻ തുടങ്ങിയത്? പണി വാളയോ? ആ മൊബൈലൊന്ന് തന്നെ, ഞാൻ ഒന്ന് അയക്കട്ടെ. ഞാൻ എടുത്തിട്ടില്ലല്ലോ. നീയല്ലേ ഓൺലൈൻ ക്ലാസ് കാണാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് നിന്ന് മേടിച്ചത്? അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സോഫയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ലല്ലോ, എവിടാന്ന് വെച്ചാ എടുത്തോണ്ടെത്താ? ഞാൻ അവിടെ തന്നെ വെച്ചേ. എന്നിട്ട് എവിടെ കാണിച്ചതാ? ഇതിന്റെ പുറകിലാണ് കൊണ്ടിട്ടേക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ വെച്ചത്, ദിയമോള് ചിലപ്പോ യൂട്യൂബ് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടാവും. എന്റെ തേമ്മയെ ഞാനൊന്നും എടുത്തിട്ടില്ല. ആരെടുത്താലും വേണ്ടില്ല, എനിക്ക് വേഗം കണ്ടുപിടിച്ച് വന്നോളണം. ഇനി എടുത്തോ. ആ ബെസ്റ്റ്, അവസാനം കറങ്ങി തിരിഞ്ഞ എന്റെ മണ്ടയ്ക്ക് തന്നെ വരുന്ന എനിക്കറിയായിരുന്നു. എന്ത് കേസ് വന്നാലും അവസാനം എന്റെ തല്ലേ തന്നെ വരും. അമ്മ എങ്ങാനും എടുത്ത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അത് കൊള്ളാം. ഞാൻ എടുത്തെങ്കിൽ നിന്നോട് ചോദിക്കുവോ, ഈ ബുക്കിൽ എഴുതി വെക്കുവോ? വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കില്ലേ ഞാൻ? എന്നാ വേറൊരു ഫോണിൽ നിന്ന് ഒരു മിസ് അടിച്ചു നോക്ക്. അതിന് വേറെ ഏത് ഫോൺ ഇരിക്കുന്നു ഇവിടെ? ആ, അത് ശരിയാണല്ലോ. ഓ, എന്നാ പപ്പയുടെ പറയുമെന്ന് മിസ് അടിക്കാന്. ഓ, എന്റെ പൊട്ടത്തി, നിനക്ക് ഇത്ര ബുദ്ധി ഇല്ലാതായി പോയല്ലോ. നിക്കിക്ക് വരെ നിന്നേക്കാളും ബുദ്ധി ഉണ്ട്. പപ്പയപ്പ ഡ്യൂട്ടിയിലായിരിക്കും, വിളിച്ചാ ബിസി ആവും. അതാ, എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഇത് അതിലേറെ കരിമ്പൊട്ടത്തി. ഓ, അപ്പൊ ബിസി ആയിരിക്കില്ല. ദേവു, നിന്റെ കയ്യിലെ ഞാൻ മൊബൈല് തന്നത്. 5 മിനിറ്റ് ഞാൻ സമയം തരാം, അതിനുള്ളിൽ എവിടെയാന്ന് വെച്ചാ എനിക്ക് കൊണ്ടുവന്ന് തന്നേക്കണം. ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും. ഫൈൻഡിങ് നോക്കിയാ.
അവിടെ നോക്കി ഇവിടെ നോക്ക് കുളത്ത് നോക്ക് കുളിച്ച് നോക്ക് മറിച്ച് നോക്ക് തിരിച്ച് നോക്ക് മറിച്ച് മറിച്ച് തിരിച്ച് നോക്ക് എന്തായി? രക്ഷയില്ല, നോക്കി നോക്കി മടുത്തു. ഈ നോട്ടം ഞാൻ ജീവിതത്തിൽ നോക്കിയിരുന്ന വല്ല ബഹിരാകാശ നിരീക്ഷകേ ആയിപ്പോയനെ. ഈ വീട്ടിൽ ഇനി നോക്കാൻ എവിടെയും ബാക്കിയില്ല. ക്ലോസറ്റിൽ വരാൻ ഇനി കക്കൂസ്ഥാന് മാത്രമേ ബാക്കിയുള്ളൂ നോക്കാൻ. എന്റെ ദേവു, നിന്നൊരു കാര്യം ഏൽപ്പിച്ചാൽ ഇതാ പ്രശ്നം, ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്റെ മൊബൈൽ പോയി, എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കാണാതെ വിഷമിക്കുണ്ടാവും. ഇപ്പൊ പിന്നെ അവര് സന്തോഷിക്കുണ്ടാവും. എന്റെ ഫോണ് കൊണ്ട് കളഞ്ഞതും പോരാഞ്ഞിട്ട് കളിയാക്കുന്നോ? ഞാനിവിടെ വെച്ചതാണ്, ബാക്കിയൊന്നും എനിക്കറിയില്ല. എന്നോട് ഇനി ചോദിക്കാൻ വരരുതട്ടോ. ഒന്ന് ദൈവമേ, ഇനി ഞാൻ ചേട്ടായി വരുമ്പോ എന്ത് സമാധാനം പറയും? എന്റെ ഭീതി. എന്താടി അമ്മ അങ്ങനെ തന്നെ നിക്കണേ? അമ്മ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്താ? എന്റെ പൊന്നു പെണ്ണും പിള്ളേ, ഇതോ ആ ബുക്കിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണോ ഞങ്ങളെ ഈ വീടായ വീട് മുഴുവൻ ഓടിച്ചത്? എങ്ങനെ ഇവിടെ വന്നു? ആരിവിടെ കൊണ്ടുവച്ചേ? നീയാണോ? അതെ അതെ, ഞാനാ. വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാരോടും പറഞ്ഞേക്ക് ചേച്ചി തിരിച്ചു വന്നോന്ന്. നീ അവര് വിഷമിക്കണ്ട. എന്നാലും ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു? എന്നാ ശരി, അങ്ങനെ അങ്ങ് പോയാലോ. Step on.